ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ പൊന്നോമന പുത്രൻ കെ വി ഗണേഷ് കുമാർ. എല്ലാവർക്കും അറിയാത്ത പല പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റിയുണ്ട്. 12 മണി കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നൊക്കെയോ ചെറിയ ചെറിയ ഒരു ഭീഷണിയുടെ ഒരു രൂപം ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു പോലീസ് ഇത്ര പറയുന്നത്. നോക്കിയപ്പോഴേക്കും ഒരു 3-4 പേര് കയ്യിൽ വാളും വടിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മുമ്പിലങ്ങ് ചാടി. നമസ്കാരം, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ ദ പോയിൻ്റ് വിത്ത് ദി പി. ദ പോയിൻ്റ് ദറ്റ് വി ഡിസ്കസ് സിനിമയാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ നമ്മുടെ പുതിയ പുതിയ ആൾക്കാരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. വി ഐ പീസ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടാലൻ്റുള്ള ആൾക്കാരാകാം. അവരുടെ കൂടെയുള്ള ഡിസ്കഷൻസ്, അവരുടെ തോട്ട്, ദ പോയിൻ്റ് വിത്ത് ഡി പി. അതിലോട്ട് വരുന്നതിന് മുമ്പ് കുറച്ച് രസകരമായ കഥകൾ നിങ്ങളോട് ഞാനിപ്പോൾ കഴിഞ്ഞ 4 എപ്പിസോഡിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 5-ാമത്തെ എപ്പിസോഡ്. 5-ാമത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത കഥയും നമുക്ക് ശ്രീ മമ്മൂട്ടി, നമുക്കെല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയുടെ ഒരു കഥ പറയാമെന്ന്. പിന്നീട് ആലോചിച്ചു, മമ്മൂക്കയുടെ ഒരു കഥ പറഞ്ഞതല്ലേ, മമ്മൂക്കയുടെ കഥ കുറച്ച് ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് പറയാം. ഇപ്രാവശ്യം അതേപോലെ തന്നെ വളരെ പ്രസിദ്ധനായ, കേരളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വലിയ മന്ത്രിയുടെ സ്വന്തമായി മന്ത്രിയായ ഒരു വ്യക്തി ആരാണെന്നല്ലേ, ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ പൊന്നോമന പുത്രൻ കെ വി ഗണേഷ് കുമാർ. അദ്ദേഹം 2 തവണ മന്ത്രിയായിരുന്നു. ഇപ്പം കഴിഞ്ഞ 5 ടേമായിട്ട് പത്തനാപുരത്തെ കണ്ടിന്യൂസ് ആയിട്ട്, എനിക്കൊന്ന് ആ റെക്കോർഡ്, ചിലപ്പോൾ റെക്കോർഡായിരിക്കാം, 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അവിടുത്തെ MLA ആയിട്ട് നിൽക്കുന്നു. ഇതെല്ലാം കൂടാതെ തന്നെ എല്ലാവർക്കും അറിയാത്ത പല പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റിയുണ്ട്. അദ്ദേഹം ആദ്യം അഭിനയിച്ചത് ഇരകൾ എന്ന സിനിമയാണ്. അതിനുശേഷം സീരിയൽ അഭിനയിച്ചു, സിനിമ അഭിനയിച്ചു. ഇതെല്ലാം കൂടാതെ അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ബിസിനസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അനേകം കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തെ പറ്റി കാര്യങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഇനി ഞാൻ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പഴയ കഥയല്ലേ, അന്നത്തെ ഗണേഷിനെ പലർക്കും അറിയില്ല. ഗണേഷ് കുമാറിനെ, കെ ബി ഗണേഷ് കുമാറിനെ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അന്ന് എൻ്റെ സുഹൃത്താണ്, ഞാൻ ആ സുഹൃത്ത് നിലയിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനായ കിരീടത്തിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കിരീടം എന്ന സിനിമ 1989 റിലീസ് ചെയ്തത്, സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാലിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ 1989 ആ സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു സിനിമ എടുക്കണം, അത് ശ്രീ മമ്മൂട്ടിയെ വെച്ച് എടുക്കണം എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് നീണ്ടു പോകുന്നത് കൊണ്ട് മമ്മൂക്ക തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞൊരു പടം ചെയ്യേ. അങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്ന ഒരു സിനിമയാണ് ചെപ്പ് കിലുക്കണ ചങ്ങാതി. അത് 1991 സംഭവിച്ചതാണ്. അത് സംഭവിച്ചതിനുള്ള ചെറിയ കഥയോട് ആദ്യം ഞാൻ പറഞ്ഞോട്ടെ. കിരീടത്തിൽ സിബിമലയിൽ സംവിധാനം ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു സിനിമയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് സംവിധായകൻ കഴിഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറാണ്. കാരണം അസോസിയേറ്റ് ഡയറക്ടറാണ് ആ ഒരു സിനിമയുടെ ഫുൾ സെറ്റപ്പ്. ഇവർ രാവിലെ എത്ര ആർട്ടിസ്റ്റുകൾ വരണം, എന്തൊക്കെ ചെയ്യണം, അവരുടെ ടൈമിങ്സ്, അവരുടെ കോസ്റ്റ്യൂംസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്കാണ് ഒരു സിനിമയുടെ നമ്പർ ഓഫ് ഡേയ്സ് കുറയ്ക്കുന്നത്. ഒരു ദിവസം ഷൂട്ടിംഗ് മാക്സിമം എങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സംവിധായകൻ്റെയും അസോസിയേറ്റ് ഡയറക്ടറുടെയും മിടുക്ക് തന്നെയാണ്. ഓഫ് കോഴ്സ് ബാക്കി എല്ലാവരും സഹകരിക്കണം, ക്യാമറമാനൊക്കെ വേണം, ആർട്ടിസ്റ്റ് സഹകരിക്കണം, അതൊക്കെ വേണം. എന്നാലും ഒരു മിടുക്കനായ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാഫ് ദ വാർ ഇസ് വൺ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾക്ക് അന്നത്തെ കിരീടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു കലാധരൻ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഒരു ഡയറക്ടർ. അദ്ദേഹം അന്ന് കലാധരൻ എന്നറിയപ്പെടുന്നുണ്ട്, ചിലയിടത്ത് കല അടൂർ എന്നറിയപ്പെടുന്നുണ്ട്, കാരണം അടൂറുകാരനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫോമാക്കി കല അടൂർ എന്ന് പലരും വിളിച്ചിരുന്നു. ഞാൻ വേറെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കല അടൂറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീരിക്കാടൻ ജോസിനെ കിരീടത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി. കാരണം അന്ന് നമുക്ക് ഒരു വിധത്തിലും അങ്ങനെ
കിരീടത്തിലെ ആ വില്ലൻ വേഷം ചെയ്യാനായിട്ട് വരേണ്ടിയിരുന്ന പ്രദീപ് ശക്തി എന്ന തെലുങ്ക് നടനെ കിട്ടാതെ അദ്ദേഹം സമയത്തിന് വരാതിരുന്നപ്പോൾ ആകപ്പാട് ടെൻഷനായി. ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ, ഈ വില്ലൻ വന്നിട്ടില്ല. വില്ലൻ അതിനകത്തെ നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രധാന കഥാപാത്രമാണ്, പക്ഷേ വില്ലൻ എത്തിയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് കലാധരനാണ് ഒരു രാത്രി പറയുന്നത്, ഇങ്ങനെ മൂന്നാം മുറ എന്നൊരു സിനിമയിൽ ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു കെ മധുവിൻ്റെ, ആ സിനിമയിൽ ഒരു നല്ല ഹൈറ്റും ഫിഗറുള്ളൊരു വ്യക്തി, നമുക്ക് ഈ ക്യാരക്ടറിന് കറക്റ്റായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് മോഹൻരാജ് എന്നാണ്, ട്രിവാൻഡ്രത്തുകാരനാണ്, വേണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെയാണ് കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലേക്ക് മോഹൻരാജ് എത്തിപ്പെടുന്നത്. അപ്പോൾ അതിനൊരു നിമിത്തമായിട്ട് മാറിയത് നമ്മുടെ കലാധരനാണ്. അങ്ങനെ കലാധരൻ്റെ ഒരു മിടുക്കുകൊണ്ട് ആ സിനിമ നമുക്ക് 23-24 ദിവസം കൊണ്ട് ആ സിനിമ നമുക്ക് തീർക്കാൻ സാധിച്ചു. ബഡ്ജറ്റ് വൈസും കിരീടം നമുക്ക് പ്രോഫിറ്റബിൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ കലയുടെ ഒരു മിടുക്ക് കണ്ടപ്പോൾ ഞാൻ കലയോടൊന്ന് പറഞ്ഞു, കല സ്വന്തമായിട്ട് ചെയ്യുന്നില്ലേ, ഒരു സംവിധാനം ചെയ്തുകൂടെ ഒരു പടം എന്ന് ചോദിച്ചു. അപ്പോൾ കല പറഞ്ഞു, എനിക്ക് പടം തന്നാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, കല അടുത്ത പടം കലയ്ക്ക് ഞാൻ തരുന്നു, എൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്ക് നിറവേറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അങ്ങനെ 1991 ചെപ്പ് കിലുക്കണ ചങ്ങാതി എന്നൊരു സിനിമ നമ്മൾ ഡിസ്കഷൻ നടക്കുന്നു. രാജൻ കിരിയത്ത്, വിനു കിരിയത്ത് പുതിയ തിരക്കഥാകൃത്തുകളാണ്. അവർ നല്ലൊരു ഹ്യൂമർ സംഭവം ഉണ്ടാക്കി. മുകേഷ്, ജഗദീഷ്, ശരണ്യ, അതിൽ കിരിക്കാടൻ ജോസും ഉണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന നല്ലൊരു ഒരു സിനിമയായിരുന്നു ആ സിനിമ. എനിക്ക് തോന്നുന്നു ഒരു 60 ദിവസോളം തിയേറ്ററിൽ വലിയ കുഴപ്പമില്ലാതെ ഡാമേജ് ഇല്ലാതെ ഓടി. അങ്ങനെ വന്ന ആ ഒരു സിനിമയുടെ സംവിധായകനാണ് കലാധരൻ. പക്ഷേ കലാധരന് ആദ്യത്തെ സിനിമ ഞാൻ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും കലാധരന് അതിന് മുമ്പ് വേറൊരു സിനിമ കിട്ടി. അതേതാണെന്നല്ലേ, അത് ജഗതി ശ്രീകുമാർ ഇദ്ദേഹത്തിൻ്റെ മിടുക്ക് കണ്ടിട്ട് അപൂർവം ചിലർ എന്നൊരു സിനിമ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഇനിയാണ് ഞാൻ കഥയിലേക്ക് വരാൻ പോകുന്നത്, നമ്മുടെ കെ വി ഗണേഷ് കുമാറായിട്ട് ഇതെങ്ങനെ ലിങ്കായി എന്നുള്ളത് പറയാൻ പോകുന്നത്. അപൂർവം ചിലർ പാലക്കാട് ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ ഇത് ചെപ്പ് കിൽക്കണ ചങ്ങാതിക്ക് മുമ്പാണ്, 1990 നടക്കുന്നത്. 1990 അങ്ങനെ പാലക്കാട് ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ കലാധരൻ നമ്മുടെ ആളല്ലേ, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പാലക്കാട് പോയി. പാലക്കാട് ചെന്നു, 1-2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോയിരുന്നത്. അപ്പോൾ തിരിച്ച് ട്രെയിനിൽ വരാൻ വേണ്ടി എല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഗണേഷ് കുമാർ അതിലൊരു ഇമ്പോർട്ടൻ്റ് റോൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഗണേഷ് കുമാറിൻ്റെ അന്നത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോൾ ഗണേഷ് അന്ന് തിരിച്ച് കാറിൽ, അന്ന് ഗണേഷ് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചാണ് വന്നിരിക്കുന്നത്. അന്ന് മന്ത്രിപുത്രനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ബാലകൃഷ്ണപിള്ള സാർ അതിന് മുമ്പ് മന്ത്രി ആയിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ 1990 മന്ത്രി അല്ലായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അന്ന് നടന്നിരുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ 1990 നമ്മുടെ കെ വി ഗണേഷ് കുമാർ എന്നോട് പറയുന്നത്, ദിനേശേ എന്തിനാണ് ദിനേശേ ഈ ട്രെയിനൊക്കെ പിടിച്ചു പോകുന്നത്, വാ എനിക്കൊരു കമ്പനിയായി, നമുക്ക് ഒരുമിച്ച് അങ്ങ് കാറിലങ്ങ് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് ഉച്ചയായപ്പോഴാണ് ഞാൻ ഈ ഡിസ്കഷൻ നടക്കുന്നത്. അങ്ങനെ ഞാൻ കൂടെ ചെല്ലാമെന്ന് സംബന്ധിച്ചു, പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു വൈകിട്ടായപ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ഹർത്താൽ ഡിക്ലെയർ ചെയ്തു, ഓൾ കേരള ഹർത്താൽ, ഓൾ കേരള ബന്ദ്. അന്ന് ബന്ദാണോ ഹർത്താലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം മാറി തിരിഞ്ഞ് വരാറുണ്ടല്ലോ. ഏതായാലും അന്നത്തെ ദിവസം അവിടെ ഒരു ഹർത്താൽ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗണേഷിനോട് ചോദിച്ചു, ഗണേഷേ നമ്മളിവിടുന്ന് വൈകിട്ടൊക്കെ പുറപ്പെട്ടാൽ പോലും ട്രിവാൻഡ്രത്ത് എത്തണമെങ്കിൽ 7-8 മണിക്കൂർ വേണം. അപ്പോൾ എന്നാൽ ആ ഒരു സമയത്ത് നമ്മളെവിടെയെങ്കിലും പെട്ടുപോകില്ലേ, 12 മണി തൊട്ടാണ് ഹർത്താൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് പോവാം, കുഴപ്പമില്ല. ഗണേഷിൻ്റെ ചങ്കൂറ്റം എന്ന് പറയുന്നത് പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു സാധനമല്ല, ഭയങ്കര ധൈര്യശാലിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകളായാലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയായാലും അത്രയും ഉശിരോടെ അന്ന് ആ ചെറുപ്പത്തിൽ പോലും അന്നത് കാണിച്ചു. ശരി, ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ പേടി, ഞാനും കൂടെ ആ വണ്ടിക്കകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ ഒരു വൈകിട്ട് എനിക്കൊന്നൊരു 6-7 മണിക്കാണ് പുറപ്പെട്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എങ്ങനെയാണ് സ്പീഡിൽ വന്നാൽ ഒരുമാതിരി നമുക്ക് ട്രിവാൻഡ്രം അടുത്ത് എത്താം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏരിയ അല്ലേ, ഗണേഷും ട്രിവാൻഡ്രത്തുകാരനാണ്, ഗണേഷിന് എത്ര ഹോൾഡുണ്ട്, ഞാനും ട്രിവാൻഡ്രത്തുകാരനാണ്, അപ്പോൾ നമുക്ക് എത്തിപ്പറ്റാം എന്നൊരു ധൈര്യത്തിൽ ഞങ്ങളങ്ങ് പുറപ്പെട്ടു. ഞങ്ങൾ വരുന്ന വഴിക്ക് പഴയ പല പല കഥകളൊക്കെ സംസാരിച്ച് അന്നാണ് സത്യം പറഞ്ഞാൽ ഗണേഷ് കുമാറുമായിട്ട് ഞാൻ വളരെ അടുക്കുന്നത്. അതിനു മുമ്പൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, പല വേദികളിൽ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ പല ഫംഗ്ഷൻസിൽ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹവുമായിട്ട് അദ്ദേഹം ഒരു പേഴ്സണൽ റാപ്പ് വരുന്നത് സംസാരിച്ച് കൂടുതൽ ഒരാളായിട്ട് അടുക്കുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു ഇഷ്ടം തോന്നുന്നത്. ഗണേഷ് കുമാറിനെ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നിയത് അന്നത്തെ ദിവസമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഗണേശ് കുറേ പഴയ കഥകൾ പറയുന്നു, ഞാൻ എൻ്റെ കിരീടത്തിൻ്റെ കഥകൾ പറയുന്നു, ഇങ്ങനെ പറഞ്ഞ് 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 ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി കൊല്ലമൊക്കെ കഴിഞ്ഞു. ഇനി കഷ്ടിച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോട് മതി ട്രിവാൻഡ്രത്തേക്ക്. അപ്പോഴേക്കും സമയം 12 മണി അടുപ്പിച്ച്, 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞപ്പോഴേക്കും എവിടെന്തൊക്കെയോ ചെറിയ ചെറിയ ഒരു ഒരു ഭീഷണിയുടെ ഒരു രൂപം ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നിടത്തൊക്കെ ഡെസേർട്ടഡാണ്, ഒരിടത്ത് പോലും ഒരു മനുഷ്യൻ പോലും റോഡിലില്ല. മാത്രമല്ല പോലീസ് വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു പോലീസ് ഇത്ര പായുന്നത്. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നമുക്ക് മെയിൻ റോഡ് വഴി പോകണ്ട, നമുക്ക് ഇടവഴി പോവാം. ഇതെല്ലാം ഗണേശിൻ്റെ തീരുമാനങ്ങളാണ്. ഞങ്ങളതിന് ശേഷം ഞങ്ങൾ വരുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു വർക്കല വഴിയാണോ ഇടവ വഴിയാണോ എങ്ങനെയൊക്കെയോ ഞങ്ങൾ തിരിഞ്ഞ് കഴക്കൂട്ടം എത്താം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അങ്ങനെ ഒരു കറക്കം കറങ്ങി. റോഡിലൊരു മനുഷ്യനില്ല. ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നു ഇടവയൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും പെട്ടെന്നാണ് ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ, രാത്രി ഒരു 12:30 മണിയാണ് സമയം, നോക്കിയപ്പോഴേക്കൊരു 3-4 പേര് കയ്യിൽ വാളും വടിയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ മുമ്പിലങ്ങ് ചാടി ചാടി. ഇത് ഞാൻ സത്യം പറഞ്ഞ ഈ കാര്യത്തിലൊക്കെ ഒരു പേടിത്തൊണ്ടരാണ്. ഞാൻ പേടിച്ച് വരണ്ടു പോയി. അപ്പോൾ ഗണേശ് ഒരേ പേടിക്കണം വേണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം പറഞ്ഞു. ഗണേശ് ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി പാഞ്ഞ് അവിടെ എത്തി. അതിലൊരു SI താഴോട്ടങ്ങ് ഇറങ്ങി. അപ്പോൾ ഈ പോലീസ് വണ്ടി വരുന്നതും SI വരുന്നതും കണ്ടപ്പോൾ ഈ വന്ന വ്യക്തികളൊക്കെ അവിടെ നിന്ന് ചീറി പാഞ്ഞ് സ്ഥലം വിട്ടു. ഗണേശിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ ഹർത്താലാണെന്ന് അറിയില്ലേ, പിന്നെ എന്തിനാ ഈ പറഞ്ഞ രാത്രി സമയത്തൊക്കെ നിങ്ങൾ ഓടിച്ചു നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഗണേഷ് കുമാറിനോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരു SI, കാരണം അത് അദ്ദേഹം അന്ന് വേറെ MLA മന്ത്രി ഒന്നും ആയിട്ടില്ല. എന്നാൽ പോലും മന്ത്രി പുത്രനാണ്, വളരെ ഫേമസാണ്, നടനാണ്, അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു സപ്പോർട്ട് ഈ പോലീസിൽ നിന്ന് കിട്ടില്ല എന്ന്. അപ്പോൾ ഗണേഷ് പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞു മനസ്സിലായി മനസ്സിലായി. പക്ഷേ ആ സംസാരത്തിൽ മനസ്സിലായി അദ്ദേഹം ഗണേഷിനോട് യാതൊരു താല്പര്യമുള്ള വ്യക്തിയല്ല, അല്ലെങ്കിൽ ഗണേഷിനോട് പാർട്ടിയോട് താല്പര്യമുള്ള വ്യക്തിയല്ല എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചു. ആ ഞാൻ പൊയ്ക്കോ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര രൂക്ഷമായ ഭാഷയിലാണ് അന്ന് ആ SI സംസാരിച്ചത്. ഗണേഷിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗണേഷിൻ്റെ സ്വഭാവം അറിയാവുന്നവർക്കറിയാം, കാരണം ഗണേഷ് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഓൺ ദ ഫേസ് ഇഷ്ടപ്പെടാതെ അപ്പം തന്നെ പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഒന്നും പ്രകടിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു കഴിവെന്ന് പറയുന്നത് അദ്ദേഹമാണ്. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഏത് രീതിയിലുള്ള ആ ഒരു ഡിസിഷൻ എടുക്കണം എന്ന് കറക്റ്റായിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അന്ന് ഒരു ദേഷ്യവും കാണിക്കാതെ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ആ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെങ്കിലും ഗണേശിൻ്റെ മനസ്സിൽ ആ SIയുടെ ഒരു ചെറിയ വിദ്വേഷം അന്നുണ്ടായി എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ ഒരു SI അത്രയും മോശമായിട്ട് സംസാരിച്ചത് പിന്നീട് ഗണേശിന് എവിടെയെങ്കിലും ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും അതിനൊരു പകരം വീട്ടാൻ അദ്ദേഹം മടിക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പിന്നീട് ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അതൊക്കെ ഒരു പേഴ്സണലൈസ്ഡ് കഥയാണ്, അതുകൊണ്ട് ഞാൻ അതിനോട്ടിൽ പിന്നെ പോയിട്ടില്ല. SI ആരാണെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അദ്ദേഹത്തിനെ ആ ഒരു ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തുറന്ന് പറയുന്ന ആ ഒരു പ്രകൃതമാണ്. അന്ന് അവിടെ വെച്ച് പക്ഷേ കുറച്ച് സബ്ഡ്യൂഡായി അദ്ദേഹം തിരിച്ചൊന്നും പറയാതെ, എനിക്ക് തോന്നുന്നു അന്ന് എതിർ പാർട്ടി ഭരിച്ചിരുന്നതുകൊണ്ടാകാം അന്ന് കുറച്ച് അച്ചടക്കം പാലിച്ചത്. ഏതായാലും ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം ഇത് ഗണേഷ് കുമാർ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, മുമ്പിൽ വടിവാളും കത്തിയും വടിയുമൊക്കെ ആയിട്ട് ആൾക്കാർ മുമ്പിൽ ഒന്ന് ചാടുമ്പോൾ അതും ആ സമയത്ത് രാത്രി 1 മണി സമയത്ത് തീർച്ചയായിട്ടും ആരായാലും ഒന്ന് പേടിക്കും. അങ്ങനെ ഞാനും പേടിച്ചിരുന്നു. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക്, എനിക്കൊന്നും ഒരു കഷ്ടിച്ചൊരു 1 മണിക്കൂർ പോലും എടുത്തില്ല, ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. ആ ഒരു കഥ ഞാൻ ഗണേഷിനോട് ഈ അടുത്ത കാലത്തെ കണ്ട് ഒരിക്കൽ സൂചിപ്പിച്ചപ്പോൾ ഗണേഷ് ചിരിച്ചു. പക്ഷേ അതിൻ്റെ ബാക്കി SIയുടെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. അത് അതിനുശേഷം അദ്ദേഹം എന്തെങ്കിലും വിരോധം തീർക്കുകയോ അല്ലെങ്കിൽ SI തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കിയോ ഒന്നും എനിക്ക് ആ കഥകൾ എനിക്കറിയില്ല. ഏതായാലും ഗണേഷ് കുമാർ എന്നൊരു വ്യക്തി എനിക്ക് എന്നും ഒരു പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു അന്നത്തെക്കാട്ടിലും കൂടുതൽ ഇടപഴകുന്നത് ഈ കാലത്താണ്. കാരണം ഞങ്ങൾക്ക് ആത്മ എന്നൊരു അസോസിയേഷനുണ്ട്.
അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ്. നിങ്ങളെല്ലാം അമ്മ എന്ന ആർട്ടിസ്റ്റ് കേട്ട് കാണും. സിനിമയിൽ മേഖലയിലുള്ള ആർട്ടിസ്റ്റുകളെ യോജിപ്പിക്കുന്ന ഒരു അസോസിയേഷനാണ് അമ്മ. അതേപോലെ ടെലിവിഷൻ മീഡിയയിലുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ആത്മ. ആത്മയിൽ ഇപ്പോൾ 600-650 മെമ്പേഴ്സോളം ഉണ്ട്. 17 വർഷമായി ആത്മ തുടങ്ങിയിട്ട്. ഈ 17 വർഷം കെ വി ഗണേഷ്കുമാർ തന്നെയാണ് ഈ ആത്മ തുടങ്ങിയതും ഇന്നും അന്നും എന്നും അദ്ദേഹം തന്നെയായിരിക്കും ഇതിൻ്റെ പ്രസിഡൻറ്റും. എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞ 13 വർഷമായി, 2 വർഷം ട്രഷററായും ബാക്കി 11 വർഷം ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടും ഞാനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പ്രസ്ഥാനത്തിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നേച്ചർ വ്യക്തമായിട്ടറിയാം. ഏതൊക്കെ കാര്യത്തിന് ഏതൊക്കെ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അന്ന് റിയാക്ട് ചെയ്ത രീതി എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി അന്ന് സബ്ഡ്യൂഡായി ആ ഒരു സമയത്ത് ദേഷ്യം കാണിക്കാതെ അന്ന് പുറപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും ഗണേഷ് കുമാറിനെ പറ്റി ഒരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗണേഷ് കുമാറിനെ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കഥകളുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത രസകരമായിട്ടുള്ള കഥകളായിട്ട് വരാം. പക്ഷേ അതിന് മുമ്പായിട്ട് എൻ്റെ എപ്പിസോഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിന് ഒരു താല്പര്യം തോന്നുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ദ പോയിൻ്റ് വിത്ത് ഡി പി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, റെഗുലറായിട്ട് കാണണം. നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ വാട്സാപ്പ് കമ്പനി എല്ലാവരോടും നിങ്ങൾ ആവശ്യപ്പെടണം. കാരണം ദിനേശ് പണിക്കർ എന്ന കുറച്ച് നല്ല രസകരമായ കഥകൾ പറയുന്നുണ്ട് ദ പോയിൻ്റ് വിത്ത് ഡി പി.